நேரம் எடுத்து நானே விடண்டே. வேணாம் வேணாம், வா 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 வா. பாத்துமா பாத்துமா, அப்புறம் எப்படி போய் അനങ്ങിപ്പോരും. ഞങ്ങൾ വഴിതെറ്റി വന്നതാണ്. വഴിതെറ്റി വന്നോ? അതെ അതെ. ആന ആനയോ? അതെ ആന. ഞങ്ങൾ കാർ ഓടിച്ചു വരികയായിരുന്നു. കാടിനടുത്ത് എത്തിയപ്പോ ഒരു ഒറ്റയാൻ റോഡ് നടുവിൽ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ കാറിൽ നിറങ്ങി കാടിലേക്ക് ഓടി. അവൻ കാറ് കുത്തിപ്പൊക്കി കൊക്കയിലേക്ക് എറിഞ്ഞു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു. പ്രാണൻ മാത്രം ബാക്കിയുണ്ട്. നിങ്ങൾക്ക് എവിടെ പോകണം? ഞങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള പട്ടണത്തിൽ പോയാൽ മതി. ഏതാ വഴി? വരൂ, പോകാം. വേണ്ട, വഴി പറഞ്ഞു തന്നാലും മതി, ഞങ്ങൾ പോയിക്കൊള്ളാം. ഏതായാലും നിങ്ങൾ നടന്നലഞ്ഞു വരുന്നതന്നെ ഞങ്ങളുടെ ക്യാമ്പിലേക്ക് പോകാം. അവിടെ നിന്നും എല്ലാം കഴിച്ചിട്ട് പട്ടണത്തിലേക്ക് പോകാം. അയ്യോ, അതൊന്നും വേണമെന്നില്ല. വെറുതെ എന്തിനു ബുദ്ധിമുട്ടുന്നു? ഞങ്ങൾക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവർക്കും ഇങ്ങനെ അപകടം സംഭവിക്കാവുന്നതാണ്. വന്നാട്ട് പോവാം. ഇതാണ് ഞങ്ങളുടെ ക്യാമ്പ്. നിങ്ങൾ ഇതിനകത്ത് വിശ്രമിക്കും, ഞങ്ങൾ വിശപ്പിന് എന്തെങ്കിലും കൊണ്ടുവരാം. നല്ല വിശപ്പുണ്ടാകുമെന്ന് തോന്നുന്നില്ലേ? ഏ, അങ്ങനെയൊന്നുമില്ല. വേണ്ടതെല്ലാം ഞങ്ങൾ കൊണ്ടുവരാം. വിശ്രമിക്കും. പാടും. ഇവർ നമുക്ക് വല്ല വിഷവും തരുമോ രാജേട്ടാ? വിഷം തന്നാലും തിരക്കേടില്ല, ഇത് അതിനേക്കാൾ വലിയ ആപത്താണ്. ഇവർ ആരാ രാജേട്ടാ? ഇവിടെയൊക്കെ കൃഷി ചെയ്തിരിക്കുന്ന എന്താണെന്ന് മനസ്സിലായിരുന്നു. ഗഞ്ചാവ് ചെടികളാണ്. സർക്കാർ അറിയാതെ നിയമവിരുദ്ധമായി കാടിനുള്ളിൽ നടത്തുന്ന കൃഷിയാണിത്. ഇവന്മാർ ഇതിന്റെയൊക്കെ കാവൽക്കാരാണെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടെ വന്ന് ഈ സ്ഥലം കണ്ട നിലയ്ക്ക് ഇവന്മാർ നമ്മളെ ജീവനോടെ വിടുമെന്ന് തോന്നുന്നു. അവർ വരുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടാം. വരൂ. നിൽക്കവിടെ. അങ്ങനെ മിണ്ടാതെ അങ്ങ് പോയാലോ? ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ പൊയ്ക്കൊള്ളാം. പോകണമെന്ന് നിർബന്ധമാണ്, നീ വിട്ടു. ഇവൾ ഇവിടെ നിൽക്കട്ടെ. ഞങ്ങൾക്കൊരു അന്തിക്കൂട്ടിനാ. എന്താ, വിരോധമുണ്ടോ? ഹേയ്, ഒരു വിരോധവുമില്ല. വളരെ സന്തോഷം. ഇതാ, ഇത് കൊണ്ടുപോയി കുടിച്ചോ. വാടി. Thank you.
ചേട്ടാ വലത് പറ്റിയോ? ഏയ് സാരമില്ല, മരുപോകാം. നമുക്കിത് കിട്ടണം പണിക്കരെ. വഴിയേ പോയ വയ്യാവേലിയായിരുന്നു, നമ്മളത് പലിശ കൊടുത്ത് വാങ്ങിച്ചു. ഓരോ പ്രായത്തിൽ തോന്നണ്ടതേ തോന്നാവൂ, അല്ലാത്ത ഒന്ന് തോന്നി അവനിതൊക്കെ ശിക്ഷ ഇണ്ടിട്ട്. ഞാൻ വരുന്നു. അത് പാത്തുമ്മ പാത്തുമ്മയല്ല ഇൻസ്പെക്ടർ അവനും ഭാര്യ. എന്താ കുറിപ്പെ, ആരെങ്കിലും ഫോൺ ചെയ്തിരുന്നോ? ഉത്തരവ്. ഒരു സംശയം. ചെയ്തിരുന്നു എന്നാണോ? അല്ല, ഏമാൻ ആദ്യമായി ഇവിടെ താമസിക്കാൻ വരുമ്പോ വാങ്ങിച്ച സ്റ്റീൽ പാത്രത്തിന്റെ ബില്ലിരിപ്പുണ്ടോ ഏമാനെ? പാത്രത്തിന്റെ ബില്ലോ? അതെന്തിനാണ് ബില്ല് പോയെങ്കിൽ അതിന്റെ വില പറഞ്ഞാലും മതിയേ. എന്താ പണിക്കരെ, ആന്റി കറപ്ഷങ്കർ ആരെങ്കിലും വന്നിരുന്നോ? അവരല്ല ഏമാനെ, വേറൊരു കറപ്ഷൻ ഇവിടെ വന്നിരുന്നു. ഞങ്ങൾ സാധനമായിട്ടോ പണമായിട്ടോ തരാം. ഏമാ ഞങ്ങളെ രക്ഷിക്കണം. അയ്യോ, അടുക്കളയിൽ പിന്നെ ഇൻസ്പെക്ടർ ആണെന്നൊന്നും നോക്കൂല. ഇനി ഇതിങ്ങനെ വലിച്ചു നീട്ടിയിട്ട് കാര്യമില്ല. ഏമനെ നടന്ന് പറയാം, പുറത്തോട്ട് പോകുന്നവളാണെന്നും പറഞ്ഞ് ഒരുത്തി ഇവിടെ വന്നിരുന്നു. ഇവിടെയോ? ഇവിടെ എന്തിനു വന്നു? പറയത്തിരി പറയണോ കുറുപ്പേ? ബാക്കി പറയണമെങ്കിൽ ഏമാൻ ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തരണം. ഉറപ്പോ? ഞങ്ങളെ പേരിൽ നടപടി എടുക്കില്ല എന്ന് ഉറപ്പ് തരണം. ഏമാ ഞങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞാലല്ലാതെ ഞങ്ങൾ ഇവിടുത്തെ എഴുന്നേൽക്കില്ല. അതിന് നീ എന്തിനാ എന്നെ നോക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, രണ്ടുപേരും കൂടെ എന്റെ കാക്ക തന്നെ വീണത്. എടോ ആരെങ്കിലും ഒരാൾ എടീട്ടെ അവിടെ കാട്ടിൽ വീട്. ഇവിടെ വന്നതാണെന്ന് പറയണ കുറിപ്പേ. ഹേമാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞാലല്ലാതെ ഞങ്ങൾ ആ രഹസ്യം പറയില്ല. രക്ഷിയാണേലും വന്നു പോയില്ലേ, രക്ഷിച്ച സംഭവിച്ച എന്താണെന്ന് പറയൂ. ഹേമാൻ ക്ഷമിക്കണം, ഈ പ്രായത്തിൽ തോന്നാൻ പാടില്ലാത്ത ഒരു ദുർചിന്ത തോന്നിപ്പോയി. പോലീസിന് പിടികൊടുക്കുന്നതാണ് ഇതിനേക്കാൾ ഭേദമെന്ന് തോന്നുന്നു. പക്ഷേ എന്റെ സഹോദരി ശ്രീദേവി, എന്നിട്ടും എന്റെ കാര്യം ഓർമ്മയില്ല അല്ലേ? ജയലക്ഷ്മി എന്നോടൊന്നിച്ചില്ലേ? പക്ഷേ എന്റെ ശ്രീദേവിക്കായിരിക്കുന്നു. ശ്രീദേവിയോട് എനിക്ക് അസൂയ തോന്നുന്നു. കാര്യം, ഇത്രയേറെ സ്നേഹനിധിയായ ഒരു സഹോദരനുള്ള സഹോദരി ഭാഗ്യവതിയാണ്. ഇത് അസാധാരണമായ സ്നേഹമാണ്. ശരിയാണ്, കുട്ടിക്കാലം മുതൽ അവളെ ഞാനാണ് വളർത്തിയത്. അവൾക്ക് അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും എല്ലാം ഞാനായിരുന്നു. ഞാൻ ഡെഡി. ഉപകാരം. ഇതിനെങ്കിലും സമയം കിട്ടിയല്ലോ. ചേട്ടന് വേണ്ടി മറ്റാരെങ്കിലും ആഹാരം കഴിക്കാൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ആശ്വാസമായിരുന്നു ഇല്ലേ ചേട്ടാ? അതിനല്ലേ എനിക്ക് എന്റെ കൊച്ചനുജത്തിയുള്ളത്. മതി മതി, എല്ലാം കഴിച്ചാട്ടെ. റൊട്ടി കയ്യിലെടുത്തതേ ഉള്ളൂ, രോഗം കൊണ്ട് എത്തിക്കഴിഞ്ഞു. ഞാൻ വരുന്നു പറയും മാധവമ്മേ. വേണ്ട മാധവമ്മേ, ആരായാലും കുറച്ച് സമയം അവിടെ നിൽക്കട്ടെ, മനുഷ്യന് കാഫി കുടിക്കാനുള്ള സമയമെങ്കിലും വേണ്ടേ? ഞാൻ വരുന്നു പറയും മാധവമ്മേ. വേണ്ട മാധവമ്മേ, ഇവിടെ നിൽക്കൂ. ആഹാരം കഴിക്കാൻ കൂടി സമ്മതിക്കില്ല. ഈ ഡോക്ടർ എന്ന് പറയുന്ന ആളും മനുഷ്യൻ തന്നെയാണ്. ഡോക്ടറായിരുന്നോ? ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം. ക്ഷമിക്കാൻ മനസ്സില്ലെങ്കിലോ? യാതൊരു കാരണവശാലും ക്ഷമിക്കരുത്. എങ്കിൽ അകത്ത് വന്നിരിക്കൂ. ഡോക്ടർ. ചേട്ടൻ കാപ്പ് കുടിക്കുക, ഇപ്പൊ വരും. എനിക്ക് തീർക്കമില്ല. ഹലോ ഡോക്ടർ മോഹൻ, ഗുഡ് മോർണിംഗ്. ഇരിക്കും. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഇവളെന്താ ഡോക്ടർ മോഹൻ ശാന്തി പിടിക്കായിരുന്നു? ഡോക്ടർമാർക്കും വിശപ്പും ദാഹവും ഉണ്ടെന്ന് പറഞ്ഞു വരികയായിരുന്നു. എന്താ ഇല്ലായിരിക്കും. സമ്മതിച്ചു, നീ പോയി ആദ്യം നിന്റെ വിശപ്പ് മാറ്റിട്ട് വാ. അല്ല ഇതെന്താ കയ്യില്? വിശേഷിച്ചെന്തെങ്കിലും? ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയെയും കൊണ്ട് അവന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്, മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞയച്ചതാണ്. ഐ സി. കുട്ടിയെ രക്ഷിക്കാൻ ഇനി ഡോക്ടർക്ക് മാത്രമേ കഴിയൂ എന്നാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. മൈ ഗാഡ്, ഈശ്വരന്റെ കാര്യം ഒരു മറന്നു. ഇസ് ദ കേസ് സോ സീരിയസ്? ഐ തിങ്ക് സോ.
മോർണിംഗ്. ആ എന്താ മോന്റെ പേര്? ബൈജു. ഓ നല്ല പേരാണല്ലോ. എന്താ മോന്റെ അസുഖം? അമ്മ പറയുന്നു എനിക്ക് ശ്വാസം മുട്ടൽ വരുന്നത് എന്തോ സുഖക്കേടാണെന്ന്. ഏയ് മോനൊരു സുഖക്കേടുമില്ല. നേരാ ഡോക്ടർ, ഈ അമ്മ വെറുതെ കള്ളം പറയുന്നതാ. ഏതായാലും നമുക്കൊരു എക്സ്റേ എടുക്കാം, രക്തവും പരിശോധിക്കാം. എന്തു പറയുന്നു? അതൊക്കെ വേണോ ഡോക്ടർ? അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാ. എന്താ? ഓ ഞാൻ റെഡി. നോക്കുന്നു മോനെ. ഏയ് സാരമില്ല, തീർന്നു തീർന്നു. കൗണ്ട് എങ്ങനെ ഇരിക്കുന്നു? ഹൈ കൗണ്ടാണ്. ഇത് കണ്ടോ മോഹൻ, വിടൽപ്പ് ശ്രദ്ധിക്കണം. ആ ഇതും അങ്ങനെ തന്നെ. എന്റെ ബൈജു മോനെ രക്ഷിച്ചു തരുമോ ഡോക്ടർ? രക്ഷിച്ചു തരണമെന്ന് നമുക്ക് ഒരുമിച്ച് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഡോക്ടർ, ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അത് ഉടനെ ചെയ്യാൻ പറ്റില്ല. രണ്ടാഴ്ച കൂടെ താമസിച്ച് ചില ചികിത്സകളൊക്കെ ചെയ്യേണ്ടി വരും. ഇനി എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയുമെന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്നും പറഞ്ഞയച്ചത്. ഈശ്വരൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് ഞാൻ ചെയ്യാം. കമാൻ മോഹൻ.